ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴികൾ ഉൾപ്പെടെ എല്ലാതരം പക്ഷികളെയും സംസ്ഥാനത്ത് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചുവെന്ന് കൃഷിമന്ത്രി കെ പി മോഹന്റെ പ്രഖ്യാപനം കോഴിക്കച്ചവടക്കാരെ ആശങ്കയിലാക്കി. മന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടെ വിൽപ്പന ഇടിഞ്ഞു. കേരളത്തിൽ ഇതാദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് കോഴിക്കച്ചവടക്കാരും തൊഴിലാളികളും ഉയർത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ 4 പഞ്ചായത്തുകളിലാണ് H5 ഇനം പനി താറാവുകളിൽ കാണപ്പെട്ടത്. 15,000 താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയിരിക്കുകയാണ്. മറ്റിടങ്ങളിലേക്ക് രോഗം വരുന്നത് തടയുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിലെ 4 പഞ്ചായത്തുകളിലെ എല്ലാത്തരം വളർത്തുപക്ഷികളെയും ഒന്നടങ്കം കൊല്ലുകയും പ്രത്യേകമായി സംസ്കരിക്കുകയും ചെയ്യാനാണ് അധികൃതരുടെ തീരുമാനം. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് കോഴിയിറക്കുമതിയുടെ നിരോധനവും. പൊതുവേ കോഴിക്കച്ചവടം മോശമാണെന്നും പക്ഷിപ്പനി ഭീതി വന്നതോടെ സ്ഥിതി അവതാളത്തിലായെന്നും ഇക്കൂട്ടർ പറയുന്നു. തമിഴ്നാട്ടിലെ ഓണം കഴിഞ്ഞ ശേഷം പൊതുവേ നിലവാറുള്ള കോഴിക്കട്ടി കെടുക്കുന്നതുകൊണ്ട് പക്ഷെ ഇവിടെ ഇപ്പോ എല്ലാ കോഴിക്കാർക്കാരും തന്നെ മത്സരിച്ച് കച്ചവടം. മണ്ഡലം കാലമായതിനാൽ നേരത്തെ തന്നെ കച്ചവടം മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് പക്ഷിപ്പനി ഭീതിയും. ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ നിന്നും കോഴിയെ കൊണ്ടുവന്നില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. കിലോവിന് 120 രൂപ മുതൽ 140 രൂപ വരെയാണ് വടകരയിൽ കോഴിയിറച്ചിയുടെ ഇപ്പോഴത്തെ വില.